ഇസ്ലാമിനെയും ആ കരാളഹസ്തങ്ങളെയും മോചിപ്പിച്ച ഒരു പ്രദേശമായി ഇന്ന് സൗദി അറേബ്യ നമുക്ക് കാണാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന അത് കൃത്യമായി എത്രത്തോളം സ്വാധീനമുണ്ട്, നിർഭയത്വമുള്ള ഒരു നാടായി അതിനെ മാറ്റണം എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നിർഭയത്വത്തോടുകൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് സംശുദ്ധമായി കരാറുകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൃത്യമായി നിർവഹിച്ച ഒരു സത്യവിശ്വാസി അവനിക്ക് ഇനി വേണ്ടത് നിർഭയത്വത്തോടുകൂടെ അവനിക്ക് ഈ ലോകത്തു നിന്ന് വിട പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ത്യാഗോചരമായ പ്രവർത്തനം പ്രബോധന പ്രക്രിയകൾ നടത്തി സ്വന്തം അനുയായികളോട് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അദ്ദേഹം ചോദിച്ചു, ഈ സത്യം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലയോ? അവർ പറഞ്ഞു ഒരൊറ്റ സ്വരത്തിൽ, ബലായ റസൂലുള്ളാ, അതേ പ്രവാചകരെ, നിങ്ങളിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ച നിങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്തം അത് കൃത്യമായി അങ്ങ് നിറവേറ്റിയിട്ടുണ്ട്. ആ ബാധ്യത നിറവേറ്റി നിർഭയനായിക്കൊണ്ടാണ് താങ്കൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു മഷ്ഹദ് നാദാ, നീ സാക്ഷിയാണ്, നാദാ, നീ സാക്ഷിയാണ്, ഈ പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രക്രിയ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം അത് കൃത്യമായി എനിക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചു തമ്പുരാനെ, നീ സാക്ഷിയാണെന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സാക്ഷി നിർത്തി ആ ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നു. നിർഭയത്വമാണ് സഹോദരന്മാരെ, ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിച്ചത് കൊണ്ട് നമ്മുടെ കുടുംബരംഗത്ത് ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ അർപ്പിതമായ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണോ നമ്മൾ ഈ ലോകത്ത് വിട പറയുന്നത്? ആലോചിക്കണം. നിർഭയത്വം വേണമെങ്കിൽ നമ്മൾ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്ത കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കണം. മയക്കൽ പിന്നീസാർ അലിയല്ലാവിനെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, സമീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മാമിൻ അബിദിൻ യസ്തറിഹില്ലാഹു റഅയതൻ, അല്ലാഹു ഒരു അടിമക്ക് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ അയാൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ആ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചു പോകുന്നതെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടല്ലാതെ. അത് കേവലം ഒരു രാഷ്ട്രത്തിന്റെ ഒരു നായകന്മാരോടുള്ള മാത്രമുള്ള ഒരു ഉപദേശമല്ല, മറിച്ച് നമ്മളെല്ലാം ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളെല്ലാം ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ? നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയാണെങ്കിൽ അത് നമ്മുടെ പ്രജകളെ, നമ്മുടെ ഓഡിയൻസിനെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജനതയെ വഞ്ചിച്ചിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സ്വർഗം നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, പകരം അവർക്ക് നരകമായിരിക്കും സംഭാവനയായി ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നോക്ക്, നിങ്ങൾ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. കുടുംബരംഗത്ത് ആ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണോ ഞാൻ മരിച്ചു പോകുന്നത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം എന്ന ഒരു ആശ്വാസം. ഒരു സ്വന്തം മകളാകട്ടെ മകനാകട്ടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ ഞാൻ എന്റെ മകന് നൽകേണ്ടുന്ന സദുപദേശങ്ങൾ നൽകി സ്വസ്ഥമായി അവനക്ക് സുരക്ഷിതത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അവനക്ക് നൽകിയിട്ടുണ്ട് എന്നൊരു ഉറപ്പ് ഒരു രക്ഷിതാവിനുണ്ടായിരിക്കണം. ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു പിതാവായിരിക്കണം ആ കുടുംബത്തിന്റെ നായകൻ. പിതാവില്ലാത്ത സമയത്ത് മാതാവായിരിക്കണം ആ കുടുംബത്തിന്റെ നായിക. ഉത്തരവാദിത്തമുള്ളവരാണ് ഓരോരുത്തരും, ഉത്തരവാദിത്തമുള്ളവരാണ്. സംഘടനാ രംഗത്ത് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ആളുകൾ മരിച്ചു പോകുന്നതെങ്കിൽ, ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവനക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു. അപ്പൊ എല്ലാ കടമകളും എല്ലാ ബാധ്യതകളും കൃത്യമായി പാലിച്ച് അതൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തിന് വിട പറയുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെയുള്ള ഒരു മരണത്തെയാണ് നമുക്ക് ആവശ്യം. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നിർഭയത്വം ഉൾക്കൊണ്ട്, മനസ്സമാധാനം ഉൾക്കൊണ്ട്, എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച്, എല്ലാം അല്ലാഹുവിൽ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിൽ തവക്കുലാക്കി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സത്യവിശ്വാസി, അവനിക്ക് വേണ്ടത് നിർഭയത്വത്തോടുള്ള മരണമാണ്. ആ നിർഭയത്വത്തോടുള്ള മരണം വേണമെങ്കിൽ നിർഭയത്വത്തോടുള്ള ജീവിതം അവനിക്ക് ആവശ്യമാണ്. അങ്ങനെ നിർഭയത്വത്തോടുകൂടെ മരിച്ചു പോകുന്ന സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹത്തുവൻ നഫ്സുൽ മുത്തമഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയതം മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. യാ അയ്യുഹത്തുവൻ നഫ്സുൽ മുത്തമഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ,
നിന്റെ രക്ഷിതാവിലേക്ക് നീ തൃപ്തിയോടുകൂടെ തൃപ്തി ലഭിച്ചുകൊണ്ട് സംതൃപ്തനായി നിന്റെ രക്ഷിതാവിലേക്ക് നീ വരിക, നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. അതുകൊണ്ട് എന്റെ ദാസന്മാരെ നീ പ്രവേശിച്ചുകൊണ്ടോ നിർഭയത്വത്തോടുകൂടെ ജീവിച്ച് നിർഭയത്വത്തോടുകൂടെ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞ സത്യവിശ്വാസികളായ എന്റെ അടിമ അടിയാന്മാരുണ്ട്, ആ അടിയാന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചുകൊള്ളുക. വധുകുലി ജന്നത്തി, അങ്ങനെ നിർഭയത്വത്തിന്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക. നിർഭയത്വത്തോടുകൂടെ ജീവിച്ച് നിർഭയത്വത്തോടുകൂടെ മരണപ്പെട്ട് ഇനി ചെന്നെത്താനുള്ളത് നിർഭയത്വത്തിന്റെ ഗേഹമാണ്. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിന്റെ 46-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനീൻ. ഉദ്ഖുലൂഹ, നിങ്ങൾ പ്രവേശിക്കുക. ബിസലാമിൻ ആമിനീൻ, നിർഭയത്വമുള്ള ഒരു ഗേഹത്തിലേക്ക്, നിർഭയത്വത്തിന്റെ ഒരു കേന്ദ്രത്തിലേക്ക്, സ്വർഗത്തോപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. സഹോദരങ്ങളെ, നമുക്ക് എത്ര വിശാലമായി ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിർഭയത്വമുള്ളവരായി നമുക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം, നിർഭയത്വമുള്ളവരായി നമുക്ക് മരിക്കാൻ കഴിയണം, അങ്ങനെ നിർഭയത്വത്തിന്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താനും കഴിയണം. എല്ലാ രംഗത്തും നിർഭയത്വമുണ്ടാകാൻ അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. പരിഹാസങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും ശരീരത്തിന് വെൽക്കുമ്പോൾ ഒരിക്കൽ പോലും തളരരുത്. എന്തെങ്കിലും രൂപത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിനൊക്കെ വശം വരരാകരുത്. നിർഭയത്വം സത്യവിശ്വാസിക്ക് അനിവാര്യമാണ്. ഏതെങ്കിലും രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ നമ്മെക്കുറിച്ചോ, നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ കുറിച്ചോ, നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ചോ, ജനതയെ കുറിച്ചോ, വിശ്വാസികളെ കുറിച്ചോ പറയുമ്പോൾ അതിന് നിജസ്ഥിതി എന്താണെന്ന് പറഞ്ഞ് അതിനെ ഗണ്ണിക്കാനുള്ള ഒരു അവസ്ഥ, ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ നിർഭയരായിരിക്കണം. ഭയം നമുക്കുണ്ടാകരുത്. എന്ന് വെച്ചാൽ അല്ലാഹുവിനെ കുറിച്ചല്ലാതുള്ള ഈ രൂപത്തിൽ പടച്ചതമുരാന്റെ നിയമങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു രീതി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാകും ഒരു മനസ്സമാധാനം നമുക്കുണ്ടാകും. ആ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. കരുണാവാരതിയായ പടച്ചതമുരാൻ നിർഭയത്വം അനുഭവിക്കുന്ന, ശാന്തിയും സമാധാനവും ലഭിക്കുന്ന യഥാർത്ഥ സദുപുരുത്തന്മാരുടെ കൂട്ടത്തിൽ, മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ എന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർ, അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ എന്നും മരണപ്പെട്ടുപോയ ഗുരുനാഥന്മാർ, കുടുംബമിത്രാദികൾ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്ക് അല്ലാഹു അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ പുറത്തു കൊടുക്കുകയും പരലോകത്തവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. المسلمين والمسلمات ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار